രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം ലോകമനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ശക്തികൾ കാണിക്കാനായിട്ട് തമ്മിലടിച്ചപ്പോൾ അവിടെ പൊലിഞ്ഞത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജീവനുകളായിരുന്നു. ലോകത്തെ അമ്പരപ്പിച്ച ചരിത്രത്തിൽ മാനവരാശി ഒരിക്കൽ പോലും ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ ദിവസങ്ങളോടുകൂടി രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയാണ്. ജപ്പാനിലെ ഹിരോഷിമയെയും നാഗസാക്കിയെയും ചുട്ടുചാമ്പലാക്കിയ ആ കറുത്ത ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ കൂടെ വരികയാണ്. അറിയാം രണ്ടാം ലോകമഹായുദ്ധത്തിന് അറുതി വരുത്തിയ ആ കറുത്ത ദിവസങ്ങളെക്കുറിച്ച്. ഗുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ നഗരം ആ ദിവസത്തിലേക്ക് ഉണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അമേരിക്കയുടെ B-29 ഇനാലഗെ എന്ന യുദ്ധവിമാനം ഹിരോഷിമ നഗരത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. ജപ്പാനിലെ പ്രാദേശിക സമയം 8:15 ചരിത്രത്തിൽ ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് ഹിരോഷിമ നഗരത്തിന്റെ നെഞ്ചി പിളർന്നുകൊണ്ട് ഭൂമിയിലേക്ക് പതിച്ചു. B-29 എന്ന യുദ്ധവിമാനം വഹിച്ചുകൊണ്ടുവന്ന ലിറ്റിൽ ബോയ് എന്ന വിളിപ്പേരുള്ള 20,000 ടൺ TNT സ്ഫോടക ശേഷിയുള്ള യുറേനിയം ബോംബ് ഹിരോഷിമ നഗരത്തിന്റെ 1870 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ വശ്യചാരിതയേറുന്ന ഹിരോഷിമ നഗരം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്മശാന ഭൂമിയായി മാറി. 1.5 ലക്ഷത്തോളം ആളുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വെന്ത് വെണ്ണീറായി മാറി. 37,000 ആളുകൾ പകുതി കരിഞ്ഞ ശരീരവുമായി ആരുടെയെങ്കിലും കാരുണ്യത്തിന് വേണ്ടി നിലവിളി കൂട്ടി. കിലോമീറ്ററുകളോളം നീണ്ടുകിടന്ന ഹിരോഷിമ നഗരത്തിലെ സർവ്വതും നിലംപരിശായി. അന്തരീക്ഷം മുഴുവൻ പുകയും പൊടിപടലങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഹിരോഷിമയുടെ അന്തരീക്ഷത്തിലേക്ക് പച്ച മാംസം കത്തിയതിന്റെ ദുർഗന്ധം കലർന്നുകൊണ്ടിരുന്നു. സ്ഫോടനത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ മാരക രോഗങ്ങൾ ബാധിച്ച് മരിച്ചുകൊണ്ടേയിരുന്നു. പലർക്കും ജനിതക വൈകല്യങ്ങൾ വരെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അവരുടെ തലമുറകളെല്ലാം തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണമടഞ്ഞുകൊണ്ടേയിരുന്നു. 75 വർഷങ്ങൾക്ക് ഇപ്പുറവും അന്നുണ്ടായ അണുബോംബ് ആക്രമണത്തിന്റെ ആഘാതം ഹിരോഷിമ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി എന്നൊരു വൻമരം കടപുഴകി വീണപ്പോൾ രണ്ടാമത്തെ ശക്തിയായിരുന്ന ജപ്പാനോട് കീഴടങ്ങാനായിട്ട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഹിരോഷിമയും അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകളും വെന്ത് വെണ്ണീറായി മാറിയിട്ടും ജപ്പാൻ കീഴടങ്ങാനായിട്ട് തയ്യാറായിരുന്നില്ല. അമേരിക്ക ജപ്പാന് നേരെ പ്ലൂട്ടോണിയം ബോംബ് പരീക്ഷിക്കാനായിട്ട് തയ്യാറെടുത്തു. ഹിരോഷിമയെ ഇല്ലാതാക്കിയതിന് 3-ാമത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 9, 22 കിലോ TNT സ്ഫോടക ശേഷിയുള്ള ഫ്ലാറ്റ്മാൻ എന്ന വിളിപ്പേരുള്ള പ്ലൂട്ടോണിയം ബോംബുമായിട്ട് ജപ്പാനിലെ കോക്കുറ നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് B-29 എന്ന യുദ്ധവിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. കോക്കുറ നഗരത്തിലെ ജപ്പാന്റെ ആയുധശാലകളായിരുന്നു ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ ലക്ഷ്യം ചെറുതായിരുന്നു പതിവ്. കോക്കുറയെ ലക്ഷ്യമാക്കിയ ഫ്ലാറ്റ്മാൻ എന്ന അണുബോംബ് പതിച്ചത് നാഗസാക്കിയിലായിരുന്നു. ഓഗസ്റ്റ് 9 സമയം 10:55 നാഗസാക്കിയിൽ ബോംബ് പതിച്ചു. മൈൽക്കണക്കിന് ചുറ്റുമുള്ള സർവ്വതും നിലംപൊത്തി. ഏകദേശം 74,000 നിരപരാധികളായ മനുഷ്യർ മരണമടഞ്ഞു, അല്ല കൊല ചെയ്യപ്പെട്ടു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബാക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ ജപ്പാൻ എന്നൊരു ശക്തിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ജപ്പാൻ തോൽവി സമ്മതിച്ചു. അതോടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് തിരശീല വീഴുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും പറയാനുള്ള ദുഃഖത്തിന്റെ ദുരന്തകഥകൾ തന്നെയാണ്. ഒരിക്കലും അതിനെ ദുരന്തകഥകൾ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അമേരിക്ക അവരുടെ ആയുധബലം കാണിക്കാനായിട്ട് നടത്തിയ കൂട്ടക്കൊലപാതകമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. അണുബോംബ് ആക്രമണത്തിന് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി ട്രൂമൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: യുദ്ധം ഞങ്ങൾ നേരത്തെ തന്നെ വിജയിച്ചിരുന്നു, എന്നാൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം തന്നെ ഞങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കണം. അതിനുള്ളൊരു മുന്നറിയിപ്പാണ് ഹിരോഷിമയും നാഗസാക്കിയുമെന്ന്. അണുബോംബ് ആക്രമണം വിജയിച്ചതിന്റെ ആഹ്ലാദം അമേരിക്കയിൽ തിരയടിച്ചപ്പോൾ ജപ്പാനിൽ മരണം താണ്ടവമാടിയ നഗരങ്ങളിൽ സഹായത്തിന് വേണ്ടിയുള്ള നിലവിളികൾ നിലച്ചിരുന്നില്ല. ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ഉണ്ടായ അവസ്ഥ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ആഘാതം താങ്ങാൻ മാനവരാശിക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളും. രണ്ടാം ലോകമഹായുദ്ധത്തിന് നഷ്ടത്തിൽ കവിഞ്ഞ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ യുദ്ധങ്ങൾക്കും നഷ്ടങ്ങളുടെ കഥകൾ തന്നെയാണ് പറയാനുള്ളത്. ഇനിയൊരിക്കലും ഒരു യുദ്ധം ഉണ്ടാവരുത് എന്ന് മനസ്സാൽ പ്രാർത്ഥിക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ ക്രൂരതയിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി ഒരു നിമിഷം കണ്ണടയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം ലൈക്കുകളും കമന്റുകളും സബ്സ്ക്രൈബുകളുമായിട്ട് എന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.